ربي الأول كرمنا من اللو الله بن برباد كنت جنمدنا كنت أنا كرقي دمايا ما سمعنا اللو ربي الأول إلا أبري ما غوصي اللو فادي راتري بري متشغودي عند بريا بطبرود ربي الأول أغوصم عند بريا ملبره برايا بورتي آغات مكالان نبي دينا ما غوصي كندو ما تلبر أغوصي كارو لدي بسم الله ربي الأول برايا بورتي آيا برك أغوص تند دي بسم الله الله رسول وفاتا يدب سبا الله رسول وفاتا يدب سبا ربا جگن پوينگ پنن نمبلم پوغن ملو الله جبن رسول پوينگ پنن نمبلارا نمبلم پوغن دبران اللو اند پريب اللو ربي اللو پندرند ورم يندو مهارا يسرف الخلقا يتنگل وفات اند بسم ننك ورم يندو مسودن ببئل سبقی مانگ بڑکو گياد ربي اللو പന്ത്രണ്ട് സുബഹി ബാങ്ക് ബിലാൽ തങ്ങളുടെ മസ്ജിദിൽ നബവിയിലെ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ എല്ലാവരും പള്ളിക്കകത്തേക്ക് നിസ്കരിക്കാൻ കടന്നു വരികയാ അല്ലാഹുവിന്റെ പ്രവാചകർ നിസ്കരിക്കാൻ തുടങ്ങുമ്പോ അവിടുന്ന് പറയുന്നു ആയിഷ ആ കട്ടനൊന്നു മാറ്റുവോ ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല അതാ വീടിന്റെ കട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ സഹാബത്ത് മുഴുവനും സുബഹി നിസ്കരിക്കുന്നത് നോക്കുകയാ ഓരോ മനുഷ്യനും നിസ്കരിക്കുന്നത് നോക്കുകയാണ് അവസാനം എല്ലാവരും അത്തഹിയാത്തിൽ ഇരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആയിഷ കർട്ടനെ തിരിച്ചുവിട് ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടൻ മറയ്ക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ രോഗിയായി കിടക്കുകയാ അല്ലാഹുവിന്റെ പ്രവാചകന് പനി കൂടുകയാ വീടിനകത്താണെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാണ് രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാ അല്ലാഹുവിന്റെ റസൂല് രോഗം കൂടിയിട്ട് തളർന്നു പോയി പ്രവാചകന് മയങ്ങി കിടക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് മയങ്ങി കിടക്കുമ്പോ ആയിഷ ബീബിയും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയമുണ്ടല്ലോ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവാ ഇഫ്തഹിൽ ബാബ് ആരോ വീടിന്റെ കവാടത്തിൽ സലാ പറയുകയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ ഒന്ന് വാതിൽ തുറക്കുവോ ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് വിളിച്ചു പറയുന്നു മനുഷ്യ അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് കിടക്കുകയാ അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല പ്രവാചകന് മിണ്ടാൻ കഴിയുന്നില്ല നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാ വിളിച്ചു പറയുകയാ കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ് അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവാ ഇഫ്തഹിൽ ബാബ് രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ് വാതിൽ തുറക്കാൻ പറയുകയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ പടിയിലൂടെ നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ ഫാത്തിമ ബീബി വിളിച്ചു പറയുന്നു എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല പോയിട്ട് പിന്നെ വരിക കുറെ സമയം കഴിഞ്ഞിട്ട് മൂന്നാമതും സലാ കേൾക്കുകയാ അല്ലാഹുവിന്റെ പ്രവാചകർ വീടിന്റെ കവാടത്തിൽ വെച്ച് സലാ പറയുന്ന ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു ഫാത്തിമ ആരാ ഫാത്തിമ ആരാ ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു വാപ്പാ ആരെന്നറിയില്ല കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ ഇന്ന് വരെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ എന്റെ പ്രിയമുള്ള പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ വാതിൽ തുറക്കു ഫാത്തിമ
വാതില് തുറക്ക് ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടം തുറക്കുകയാണ്, വീടിന്റെ കവാടം തുറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ അത് മലക്കുൽ മൗത്ത് അസ്റായീൽ, അത് അസ്റായീലാണ് ഫാത്തിമ. പാതിരാത്രി പരിമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായീലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഫാത്തിമ ബീബി മാറി നിൽക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അസ്റായീൽ എന്നെ രോഗ സന്ദർശനം നടത്താമെന്നതാണോ? അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ രോഗ സന്ദർശനം നടത്താൻ അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അസ്റായീൽ എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം, അസ്റായീൽ എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം, അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, ഒന്നാൻ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ കരയുന്നത് കണ്ട് നബിയേ, എന്റെ പ്രിയമുള്ളവരെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റായീൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, ജാ ജിബ്രീൽ ഞാൻ ചിരിച്ചപ്പോഴും ഞാൻ കരഞ്ഞപ്പോഴും എന്റെ സന്തോഷത്തിലും എന്റെ ദുഃഖത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ജിബ്രീൽ, എന്നെ യാത്രയാക്കാൻ എന്തേ നീ വരാത്തത്, എന്നെ യാത്രയാക്കാൻ ഈ അവസാന സമയത്ത് നീ എന്തേ വരാത്തത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് ജിബ്രീൽ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ, ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീൽ എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു, നബിയേ അങ്ങയുടെ സമുദായമുണ്ടല്ലോ മരിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ്, തൊണ്ടക്കുടിയിലേക്ക് റൂഹത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പെങ്ങാട് അല്ലാന്റെ നബിയേ അങ്ങയുടെ ദാസന്മാര് തൗബ ചെയ്താൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അസ്റായീൽ റൂഹ് പിടിക്ക, അസ്റായീൽ റൂഹ് പിടിക്ക, അസ്റായീൽ അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരരായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ അവിടുത്തെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ റൂഹ് പിടിച്ച് പിടിച്ച് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ അവിടെ നിന്ന് പറയുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ ഒരുപാട് പേരുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ, കൊച്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, ഓരോ പ്രവാചകന്മാരുടെയും റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ, പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, പക്ഷേ ഇന്ന് എന്റെ കൈ വിറക്കുന്നു നബിയേ, ഇന്ന് എന്റെ കൈ വിറക്കുന്നു നബിയേ. ഇസ്രായീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്
ഇതിനേക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നുരുളുകയാണ്. അല്ലാഹുവിന്റെ റസൂല് എന്റെ പ്രിയമുള്ളവരെ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആ സമയം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് തലയെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ മടിയിൽ വെക്കുകയാണ്. പ്രവാചകന്റെ ശരീരം മുഴുവനും വിയർക്കുകയാ. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അടുത്തിരിപ്പുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം തുടച്ചു കൊടുത്തു. വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ കിടന്നു പുളയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നൽകിയ മൂന്നാമത്തെ മുന്നറിയിപ്പാണ് സഹോദരാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ. ഒന്ന് തയ്യാറെടുക്കണേ ആയിഷ, ഒന്ന് പരിശ്രമിക്കണേ ആയിഷ, ഒന്ന് ദുആ ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, കടന്നുരുളുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി വീട്ടിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എന്റെ പെങ്ങളെ 18 വയസ്സുകാരി ആയിഷയ്ക്ക് മനസ്സിലാവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുമ്പോ ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആയിഷയ്ക്ക് മനസ്സിലാകുമ്പോ അല്ലാഹുവേ പടച്ചവനെ മിസ്വാക്ക് വാങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. മിസ്വാക്ക് പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുന്നില്ല. മരണവേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകന് കടന്ന് വേദന അനുഭവിക്കാൻ പറ്റാതെ കരയുകയാണ്. അല്ലാഹുവേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് വാങ്ങിയിട്ട് തന്റെ വായിൽ വെച്ച് കടിക്കുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം വായിക്കകത്ത് വെച്ച് മിസ്വാക്ക് കടിച്ച് പാകമാക്കിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ തന്റെ നെഞ്ചിലിങ്ങനെ ഭർത്താവിനെ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നു. ആ സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നില്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നില് അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ വളർത്തു മകനാ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവേ മിസ്വാക്ക് പിടിക്കാൻ ഉയരാത്ത കൈയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, എപ്പോഴും നീ പറയാറുണ്ട് മരണവേദനയുടെ വേദനയും നന്ദാണ് എന്റെ പൊന്നു മക്കളെ ഞാൻ പ്രസവിച്ചതെന്ന്.
എന്റെ സഹോദരി പ്രസവ വേദന ഏതാണെന്ന് പ്രസവത്തിന്റെ വേദന എത്രയാണെന്ന് ലോകത്ത് ഒരാണിനും അറിയില്ല എന്റെ പെങ്ങളെ അത് അനുഭവിച്ച പെണ്ണിനല്ലാതെ ആ വേദനയെ കുറിച്ച് വേറാർക്കും അറിയില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നപ്പോ തന്റെ വളർത്തുമകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീവി പറയുന്നുണ്ട് പല്ല് തേക്കാൻ സ്വന്തം കൈ പൊങ്ങാത്ത നബി വേദന സഹിക്കാൻ കഴിയാതെ കൈ പൊക്കാൻ കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിന് ആ പ്രവാചകന് രണ്ട് കൈയും ഉയർത്തുകയാണ് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ വളർത്തു മകൻ ഉസാമയോട് പറയുന്നു ഉസാമ എനിക്ക് വേണ്ടിയൊന്നു ദുആ ചെയ്യ് പൊന്നുമോനെ എനിക്ക് വേണ്ടിയൊന്നു ദുആ ചെയ്യ് പൊന്നുമോനെ മരണവേദന എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല ഉസാമ അല്ലാഹു എന്നോട് കരുണ കാണിക്കാൻ അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാൻ ഒന്ന് ദുആ ചെയ്യ് ഉസാമ അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കില് അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയെങ്കില് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണല്ലോ ആ ചിന്ത നിനക്കുണ്ടോ ആ ചിന്ത നിനക്കുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലെ കരഞ്ഞു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കിൽ അല്ലാഹുവേ നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ഓരോ നബിദിനം ഇങ്ങനെ ആഘോഷിച്ച് തീർത്താ പോരല്ലോ ഓരോ നബിദിനവും ആഘോഷിച്ച് തീർത്താ പോരല്ലോ അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള പെങ്ങളെ പ്രസവ വേദന അറിഞ്ഞ നിനക്ക് എങ്ങനെയാപ്പെട്ട് ടി വിയുടെ പെണ്ണിൽ നിന്ന് നിസ്കാരം കളയാക്കാൻ പറ്റുന്നത് നീ അനുഭവിച്ചവളല്ലേ അല്ലാഹുവേ നീ വേദന അനുഭവിച്ചവളാണ് എന്നിട്ടും എങ്ങനെ കഴിയുന്ന പെണ്ണെ ടി വിയുടെ പെണ്ണിലിരിക്കാൻ ഞങ്ങളാരും പ്രസവ വേദന അറിഞ്ഞിട്ടില്ല അത്ര വലിയ വേദന ഒരാളും സഹിച്ചിട്ടില്ല ഞങ്ങൾക്കറിയില്ലെന്ന് പറയാൻ പെണ്ണെ അറിഞ്ഞ നിനക്കെങ്ങനെ കഴിയുന്നടി മൂന്നും നാലും പെറ്റ ഉമ്മ നീ ടി വിയുടെ ഫ്രണ്ടിലിരുന്ന് നിന്റെ ജീവിതം തുലയ്ക്കുകയല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 60 വയസ്സായിട്ട് ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ പിന്നെ അവനെ നന്നാക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ വയസ്സ് കുറേയായി പ്രായം കുറേയായി ചില ഉപ്പമാരെ കണ്ടിട്ടില്ലേ മുടിയെല്ലാം നിറച്ച് രോഗിയായി മരണമും കാത്തിരുന്നു എന്നാലും ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാത്ത ഉപ്പമാര് പള്ളിയിൽ കേറാത്ത ഉപ്പമാര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഇബ്നു മസൂദ് തങ്ങള് പറയുന്നു 60 വയസ്സായിട്ട് നന്നാകാത്തവൻ അല്ലാഹ് പിന്നെ നന്നാക്കൂല നീ വിചാരിക്കുന്നുണ്ടോ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ ഒന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാമെന്ന് നീ കരുതുന്നെങ്കിൽ നിനക്കതിന് കഴിയണ്ടേ വാപ്പാ അല്ലാഹുവിന്റെ റസൂൽ അവസാനം റൂഹ് പിടിച്ച് തന്റെ തൊണ്ടയുടെ ഭാഗത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ അടുത്തിങ്ങനെ ചെവി കൊണ്ട് ചേർത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവസാനം നമ്മളോട് പറഞ്ഞത് പൊന്നുമക്കളെ നിസ്കാരം മറക്കല്ലേ 5 നിസ്കാരം മറക്കല്ലേ അല്ലാഹ് നിന്നെ വെറുതെ വിടൂല ചെറുപ്പക്കാരാ അല്ലാഹുവേ റബീഉൽ മാസമായാൽ പോലും അല്ലാഹുവേ നിസ്കരിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മരിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തന്നത് മോനെ 5 നിസ്കാരം മറക്കല്ലേ അല്ലാഹ് നിന്നെ വെറുതെ വിടൂല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വാഴ്ന്നു നിർത്തുകയാ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ മരണവേദന വല്ലാത്ത വേദനയാ പിങ്ങളെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്നവർക്കറിയാ ചിലരുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കാശിച്ചിട്ടുണ്ടാകും മലമൂത്ര വിസർജനമല്ല അങ്ങനൊരവസ്ഥയെത്തൊട്ട് ഞങ്ങളെ നീ കാക്കണയല്ല എന്റെ പ്രിയമുള്ളവരെ നമ്മളും മരിക്കേണ്ടവരാണ് മരണവേദന അനുഭവിക്കേണ്ടവരാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോടല്ല എന്റെ റസൂല് പറയുകയാ
രണ്ട് കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് പെങ്ങളെ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ ആഗ്രഹമുണ്ടോ പൊന്നുമോളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ മരണസമയം നന്നാകുമെന്ന് പ്രവാചകനെ പറഞ്ഞു തരുമ്പോ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിയേ ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പത്ത് സലാത്ത് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ പത്ത് സലാത്ത് പറയുന്നവനുണ്ടല്ലോ അവന്റെ റൂഹ് ഞാൻ പിടിക്കുമെന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ മരണവേദന കുറച്ച് കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പത്ത് സലാത്ത് പറഞ്ഞാൽ അല്ലാഹു അവന്റെ മരണം നന്നാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ പൊന്നുമോളെ നീ സീരിയലിന്റെ ലോകത്തിരുന്ന് കരയല്ലേ പെങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു പത്തു സലാത്ത് പറയാൻ കഴിയുവോ എന്റെ പ്രിയമുള്ള പെങ്ങന്മാർക്ക് സമയമില്ലല്ലോ ചന്ദനമഴയും പരസ്പരവും കറുത്തമുത്തും പ്രണയവും കായംകുളം കൊച്ചുണ്ണിയുടെ മകനും കണ്ടിട്ടല്ലേ കിടന്നുറങ്ങു റബിയുൽ അവ്വല് 12-ന്റെ അന്ന് പുതിയ സീരിയൽ തുടങ്ങി റബിയുൽ അവ്വല് 12-ന്റെ അന്ന് അഷ്റഫുൽ ഖൽഖായ തങ്ങളുടെ ജന്മദിനത്തിന്റെ അന്ന് ഒരു പുതിയ സീരിയൽ തുടങ്ങി കായംകുളം കൊച്ചുണ്ണി അല്ലാഹുവേ തന്റെ മകന്റെ സീരിയൽ ഏറ്റവും പുണ്യമായ ദിവസം ഇതുവരെ കണ്ടിട്ടേ 9:30 എന്റെ പെങ്ങള് കിടന്നുറങ്ങു എങ്ങനെ കഴിയുന്നു പൊന്നുമോളെ അല്ലാഹുവേ പെണ്ണുങ്ങള് സർവ വൃത്തികേടുകളും പഠിക്കുന്നത് സീരിയലിനകത്ത് നിന്നാ ഒളിച്ചോടേണ്ടത് എങ്ങനെയാണ് പ്രണയമെന്ന് പറയുന്ന ഒരു സീരിയലുണ്ട് പ്രണയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സീരിയല് സ്വന്തം ഉമ്മാനെ സ്വന്തം വാപ്പാനെ എങ്ങനെ ചതിക്കണം സ്വന്തം ഭർത്താവിനെ എങ്ങനെ വഞ്ചിക്കണമെന്ന് പഠിപ്പിക്കുന്ന സീരിയല് കള്ളത്തരം എങ്ങനെ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന സീരിയല് അല്ലാഹുവേ പടച്ചവനെ എന്റെ പ്രിയമുള്ള സഹോദരിമാർ ഇന്ന് ഫോൺ വിളിക്കാൻ പൈസ വേണ്ട ഫ്രീ ആയിട്ട് ഇന്ന് ഫോൺ വിളിക്കാൻ കാമുകയില്ലാത്ത എത്ര ചെറുപ്പക്കാരുണ്ട് കാമുകനില്ലാത്ത എത്ര പെണ്ണുങ്ങളുണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെയുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ മുസ്ലിം പെണ്ണ് ഒളിച്ചോടി 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 ഇന്ന് റബ്ബേ കേൾക്കുമ്പോ തന്നെ അലർജി തോന്നുന്ന രീതിയിലായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കഴിഞ്ഞ ആഴ്ച എന്റെ വീടിനടുത്ത് അല്ലാഹുവേ പടച്ചവനെ കൊല്ലം ജില്ലയിൽ ഒരു ഉസ്താദിന്റെ മകൾ ഒളിച്ചോടിപ്പോയി ഒന്ന് ചിന്തിക്ക സഹോദരങ്ങളെ ഓടി ഓടി എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എന്ത് പറ്റി എന്നറിയില്ല മക്കളെ നശിപ്പിക്കാൻ മാതാപിതാക്കൾ തന്നെ മുമ്പിൽ നിൽക്കുമ്പോ ഏറ്റവും വലിയ വിഷമം വ്യഭിചരിക്കാൻ പോകുന്നവളും കാമുകന്റെ കൂടെ കറങ്ങാൻ പോകുന്നവളും സിനിമ ടിക്കറ്റിൽ പുലിമുരുകന്റെ പോസ്റ്ററിൽ നോക്കിയാ കാണാം പുലിമുരുകന്റെ പോസ്റ്റർ 100 കോടി രൂപയുടെ ഫ്ലെക്സ് വലിയ റോഡിന്റെ സൈഡിലൊക്കെ കാണാ ഒന്ന് സൂക്ഷിച്ചു നോക്ക് ചെറുപ്പക്കാരാ അതിനകത്ത് മുണ്ടടാ മഫ്ത ഇട്ട പെണ്ണുങ്ങള് അതിനകത്തും മഫ്ത ഇട്ടവൾ ഒളിച്ചോടേണ്ടവളും പറത ഇട്ടോണ്ടാ പോകുന്നത് എന്നതൊരു മറയാണല്ലോ
അല്ലാഹുവേ സമുദായത്തെ നാണം കെടുത്താൻ ഒരു വിഭാഗം, സമുദായത്തെ നാണം കെടുത്താൻ ഒരു വിഭാഗം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നന്നാകു പൊന്നുമോളെ, നന്നായിക്കോ. എത്ര കൊണ്ടാലും പഠിക്കില്ലെങ്കിൽ നീ മഗ്രിബിന്റെയും ഇസായിന്റെയും ഇടയിൽ നിസ്കാരം കളയാക്കിയിട്ട് ഖുർആൻ ഓതണ്ട സലാത്ത് പറയണ്ട നല്ല സമയത്ത് നീ സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ പെങ്ങളെ നീ മനസ്സിൽ കരുതിക്കോ, നിന്റെ ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയാനാ നീ കഷ്ടപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നീ ട്രയൽ എടുക്കുകയാ സീരിയലിന്റെ മുന്നിലിരുന്നിട്ട് നീ കരയുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ മുന്നിലിരുന്ന് കരയാറുള്ള തയ്യാറെടുപ്പാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലെ ആൾക്കാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ വാഴ്ന്നു നിർത്തുകയാ, രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിന്റെ ജീവിതത്തിലുണ്ടോ, പൊന്നുമോനെ നിന്റെ മക്കളുടെ മയ്യത്ത് കാണാൻ തയ്യാറെടുത്തോ? എന്റെ പെണ്ണളെ നിന്റെ ഭർത്താവിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വെട്ടിക്കീറിയിട്ട് മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും കാണാൻ തയ്യാറെടുത്തോ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരാം, ഇൻഷാല്ലാ സൂക്ഷിക്കൂ. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരാം, സൂക്ഷിക്കൂ. പരമനുഷ്യന്മാരെ, പരമനുഷ്യന്മാരെ, എന്റെ മടുത്താ നിർത്തട്ടെ, മടുത്താ നിർത്തട്ടെ, നിർത്തട്ടെ. നിങ്ങൾ പറഞ്ഞ ഞാൻ നിർത്തി, എനിക്ക് സന്തോഷം. ഉള്ള നേരത്തെ വെക്കണം, ഉറങ്ങാമല്ലോ. നിർത്തട്ടെ. ഇല്ല, രണ്ട് കാര്യം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി വ്യഭിചാരവും വ്യഭിചാരവും പലിശയും ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ ചങ്ങാതിമാരെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വീട്ടുകാരന് ആയുസ് കുറവ്, വീട്ടുകാരിക്കല്ല, വീട്ടുകാരിക്കല്ല, വീട്ടുകാരന് ആയുസ് കുറവ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിന്റെ ഭാര്യ സീരിയലിന്റെ മുന്നിൽ ഇരുന്ന് കരയുക, എന്തിനാന്നറിയോ? അവള് ട്രയൽ എടുക്ക, നിന്നെ കുളിപ്പിച്ചു കൊണ്ട് പൊതച്ച് കടത്തുമ്പോ കരയാ. എന്തെന്നറിയോ? നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുമ്പോ നീയല്ലേ തിരുത്തണ്ടേ? എന്റെ ഭാര്യ തെറ്റ് ചെയ്താ തിരുത്തി കൊടുക്കേണ്ടത് ഞാനാ, ഞാനത് ചെയ്യൂല. ചെറുപ്രായത്തിലേ പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മുടിയെല്ലാം നരച്ച്, മുടിയെല്ലാം നരച്ച് ഇന്ന് സീരിയല് കാണുന്നത്, ഇന്ന് സീരിയല് കാണുന്നത് 50 വയസ്സിന് മുകളിലുള്ളവരാ, ആണുങ്ങളും പെണ്ണുങ്ങളും. പടച്ചനെ, കരണ്ട് പൊക്കഴിഞ്ഞാ പ്രാന്താ ഇവർക്കൊക്കെ. പിന്നെ കരണ്ട് പൊക്കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ കൈയും കാലും വിറക്കുന്ന രീതിയിൽ സീരിയലിന്റെ അടിമകളായി പോയി എല്ലാരും. പ്രണയം എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്. എന്ത് പ്രണയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാം. എങ്ങനെ പ്രണയിക്കണം? ചന്ദനമഴ പരസ്പര ഉസ്താദിനെ സീരിയൽ കാണുന്നെന്ന് പറയരുത്. ഇതിന്റെ ഇതിനകത്ത് ഭർത്താവിനെ എങ്ങനെ വഞ്ചിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സീരിയലുണ്ട്. ഞാൻ പേര് പറയണില്ല. ഓരോ സീരിയൽ ഇതാ പഠിപ്പിക്കണേ, ഇതാ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ ഒറ്റ ഒരു ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് വേണ്ട, പെങ്ങളെ ഒരു നല്ല നായികയെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒരു നായികയെ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സ്വന്തം മക്കളെയും പിടിച്ചിരുത്തിയിട്ട് ടി വി കാണുന്ന സീരിയല് കണ്ട് കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഒരു നല്ല പെണ്ണിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുസ്ലിം പെണ്ണ് ആരാണെന്നറിയുവോ? ഒരു യഥാർത്ഥ മുസ്ലിം ചെറുപ്പക്കാരൻ ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ ഒരു സ്ഥലത്തെത്തുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്, വല്ലാത്ത ഒരു സുഗന്ധമടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ജിബിരീൽ എവിടെ നിന്നാണ്? ജിബിരീൽ എവിടെ നിന്നാ? ജിബിരീൽ വല്ലാത്ത ഒരു സുഗന്ധമടിച്ചു വീശുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബിരീൽ പറയുന്നു, നബിയേ
കാണുന്ന കബറിനകത്ത് നിന്നാണ് നബിയേ ഒരു കബർ കാണിച്ചു കൊടുക്കുകയാ ഒരു കബർ കാണിച്ചു കൊടുക്കുകയാ ആ കബറിനകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ് ഖിയാമത്ത് നാൾ വരെ ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു ഏത് പ്രവാചകന്റെ കബറാണ് ഏത് പ്രവാചകന്റെ കബറാ യാ റസൂലല്ലാ അത് പ്രവാചകന്മാരുടെ കബറല്ല നബിയേ അതൊരു പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാ നബിയേ മക്കളെയും പിടിച്ചിരുത്തിയിട്ട് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ പാല് കൊടുക്കുമ്പോഴും നിന്റെ മകളെ മടിയിൽ വെച്ചിട്ട് ടിവിയുടെ ഫ്രണ്ടിലില്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു ജിബ്രീൽ ഏത് പെണ്ണിന്റെ കബറാ ജിബ്രീൽ ഏത് പെണ്ണിന്റെ കബറാ ജിബ്രീൽ യാ റസൂലല്ലാ അറിയുമോ പെങ്ങള് അറിയുമോ പെങ്ങള് മാസിത എന്ന പെണ്ണിന്റെ പേരെങ്കിലും നീ കേട്ടിട്ടുണ്ടോ നിനക്ക് ദീത്തിമോടയല്ലേ അറിയൂ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ് യാ റസൂലല്ലാ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബറാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് ആരാണ് മാസിത ജിബ്രീലെ ആരാ മാസിത യാ റസൂലല്ലാ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ നബിയേ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ മൂസാ നബി പറയുന്നു മാസിത എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിതാ ബീബി റളിയല്ലാഹു തആലാർക ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് ഫിർഔനിന്റെ മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ് ഒരു പുതിയ ചീപ്പെടുക്കുകയാണ് അതെടുക്കുന്ന സമയത്ത് പറയുന്നു ബിസ്മില്ലാ ഫിർഔനിന്റെ മകള് കേൾക്കുകയാ വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ കൊട്ടാരത്തിലെ അടിമപ്പെണ്ണ് മുസ്ലിമാ എന്ന് വെളിയിലറിഞ്ഞ നാണക്കേടാണല്ലോ ഫിർഔൻ ഒരുപാട് ഉപദേശിച്ചു മാസിത ബീവിയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു എന്ത് ചെയ്തിട്ടും മടങ്ങി വരുന്നില്ല കൊട്ടാരത്തിലെ മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങി വെളിയിലെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി അതാ ഫിർഔൻ തന്റെ കൊട്ടാരത്തിലെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ് നേതാക്കന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചു കൊണ്ടുവരണം ഇതെല്ലാവർക്കും ഒരു മാതൃകയാകണം എന്റെ പ്രിയമുള്ള പെങ്ങളെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ മാസിത ബീബി റളിയല്ലാഹു തആല തിളച്ചു പറയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്നു മാസിത അല്ലാഹനെ വലിച്ചെറിഞ്ഞിട്ട് വരുവോ അല്ലാഹനെ വലിച്ചെറിഞ്ഞിട്ട് വരുവോ മാസിത ബീബി പറയുകയാ എന്നെ നിങ്ങൾ മടങ്ങി വരൂല തിളച്ചു പറയുന്ന എണ്ണ കാണിച്ചിട്ട് ശത്രുക്കൾ പറയുന്ന മാസിത്ത ഇത് നിനക്കുള്ളതല്ല ഇത് നിനക്കുള്ളതല്ല അല്ലാഹേ ഏഴു വയസ്സുള്ള തന്റെ പൊന്നുമോള് ഏഴു വയസ്സുള്ള തന്റെ പൊന്നുമോള് ശത്രുക്കൾ വലിച്ചിടച്ചു കൊണ്ട് വരികയാ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു മാസിത്തോ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോൾ ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമോ മാസിത്ത ബീബി റളിയല്ലാഹു തആല ഏഴു വയസ്സുള്ള തന്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ആ മുസ്ലിം പെണ്ണ് പറയുന്നു മോളെ കരയല്ലേ എന്റെ പൊന്നുമോളെ കരയല്ലേ
നമുക്കുനാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ പൊന്നുമോളെ ഏഴ് വയസ്സുള്ള പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടുചുമ്മനം കൊടുത്തിട്ട് അല്ലാഹുവേ ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുകയാ തന്റെ കണ്ണിന്റെ മുന്നിൽ എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയുമ്പോഴും മാസിത്ത ബീവിയുടെ കണ്ണ് നിറഞ്ഞില്ല ആ മുഖത്തെ പുഞ്ചിരി മാറിയില്ല അല്ലാഹുവേ സീരിയലിന്റെ കഥയല്ല ഏതെങ്കിലും സിനിമ കഥയല്ല ഏതെങ്കിലും വൃത്തികെട്ടവൻ എഴുതിയ കഥയല്ല മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകരോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു കൊടുക്കുന്ന ചരിത്രമാണ് ഒന്നാമത്തെ പൊന്നുമോള് മരിച്ചു രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവരികയാ രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവരികയാ ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ച് മാസിത്താ തീരുമാനത്തിൽ മാറ്റമുണ്ട് പത്തും പതിനെട്ടും പത്തൊൻപതും വർഷക്കാലം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ വിളിച്ചോടുന്ന മുസ്ലിം പെണ്ണ് ഇസ്ലാമിന് നാണം കൊടുക്കുന്ന പെണ്ണ് ധരിച്ചുകൊണ്ട് വ്യഭിചരിക്കുന്ന പെണ്ണ് ഹറാമുകൾക്ക് കൂട്ടു നിൽക്കുന്ന പെണ്ണ് അല്ലാന്റെ റസൂലിനോട് പറയുകയാ രണ്ടാമത്തെ പൊന്നുമോളയും തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു മാറ്റമുണ്ടോ മാസിത്ത ബീവിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ സുബ്ഹാനല്ലാഹ് മൂന്നാമത് കൊണ്ടുവന്നത് ആരെയെന്നറിയോ പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുവരികയാ ഏഴുമാസം മാത്രം പ്രായമുള്ള ഏഴുമാസം മാത്രം പ്രായമുള്ള ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ അവിടെന്ന് നിർത്തിയിട്ട് ചോദിക്കുന്നു മാസിത്താ മാറ്റമുണ്ട് നോക്കു മാസിത്താ നിന്റെ പൊന്നുമോന്റെ മുഖത്തേക്കൊന്ന് നോക്കു മാസിത്താ എങ്ങനെ കഴിയുന്നു മാസിത്താ പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ കണ്ട് കൊതി തീർന്നില്ലല്ലോ ഇതിനെ കൊന്ന് കളയണോ മാസിത്താ മാസിത്താ തന്റെ പൊന്നുമകന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല തലകുനിച്ചു നിന്ന് കരയുകയാണ് ശത്രുക്കൾ മുഴുവനും കളിയാക്കാൻ തുടങ്ങി മാസിത്ത ബീവി തോറ്റുപോയെന്ന് കരുതിയിട്ട് ശത്രുക്കൾ മുഴുവനും ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കുകയാണ് അല്ലാഹുവേ പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോൾ ഉമ്മ നിന്ന് കരയുകയാ എല്ലാരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുകയാണ് എന്റെ പ്രിയമുള്ള പെങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിലെ പാല് കുടിക്കുന്ന സമയത്ത് നാലേ നാല് കുഞ്ഞുങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കള് മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട് ആ ഏഴു മാസം പ്രായമുള്ള പൊന്നുമോ അവിടെ നിന്ന് വിളിക്കുന്ന ഉമ്മ എന്റെ ഉമ്മക്കരയല്ലേ ഇവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ ഇവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ അല്ലാഹനെ വലിച്ചെറിയല്ലേ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ ഉമ്മ ആസിത്ത ബീവി പിന്നെയും നിന്ന് കരയുകയാണ് ആ സമയത്ത് തന്റെ പൊന്നുപോലെ പറഞ്ഞു കൊടുക്കുകയാ ഉമ്മ ഈ കത്തിച്ചു വച്ചിരിക്കുന്ന തീയുണ്ടല്ലോ ഈ തിളച്ചു മറിയുന്ന ദുനിയാവിലെ തീയുണ്ടല്ലോ ഇത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമമ്മോ പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് നമ്മളെ കൊണ്ട് താകാ കഴിയില്ല ഉമ്മോ മാസത്തെ ബീവി നരകത്തെ കുറിച്ച് കേൾക്കേണ്ട താമസമുണ്ടല്ലോ കണ്ണുനീര് തുടച്ചുകൊണ്ട് തന്റെ പൊന്നുപോലെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാ ഏഴു മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ എണ്ണക്കകത്തിട്ട് കരിക്കുകയാണ് മൂന്ന് മക്കളും മരിച്ചു ഫിറൌന് മാസത്തെ ബീവിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറയുന്നു മാസിത്ത നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാസിത്ത ഇതാരാ പറഞ്ഞതെന്നറിയുമോ എന്ന റബ്ബുക്കുമുള്ളവരോ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ സാക്ഷാൽ ഫിറൌന് തന്റെ കൊട്ടാരത്തിലെ അടിമ പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയി എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടിയ പെങ്ങളോട് ചെറുപ്പക്കാരോട് എടാ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കു പൊന്നുമോര് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കു പൊന്നുമോര് ഇന്നലെ കണ്ടവന്റെ കൂടെ വിളിച്ചോടല്ലേ പൊന്നുമോര് അവസാന
അവസാന മാസത്തെ ബീവിയോട് ഫിറഔന് ചോദിക്കുകയാണ്, നിന്നെ കൊല്ലാൻ പോവുകയാ, വല്ല ആഗ്രഹവും ഉണ്ട്, വല്ല അഭിലാഷവും ഉണ്ട്? മാസത്തെ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, മാസത്തെ ബീവി പറയുകയാ, എനിക്കൊരേ ഒരു ആഗ്രഹമുണ്ട്, എന്നെ നിങ്ങൾ കൊന്നിട്ട് കുടിച്ചിടുമ്പോ ഈ കിടക്കുന്ന കരിഞ്ഞ മൂന്ന് മക്കളുടെ ശരീരം എന്റെ കൂടെ തന്നെ കബറടക്കത്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, നബിയേ ആ ഉമ്മയുടെയും മക്കളുടെയും കബറാരവിയേ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടി അവള് നന്നാകെ പൊന്നുപോളെ, ഇനി നിനക്ക് അവസരമില്ല, ഇന്ന് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാണെങ്കിലും ഈ വയലിന്റെ സദസ്സിലിരുന്ന് പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്തിട്ട് നിറകണ്ണുകളോട് ഇറങ്ങുമോളെ, മരിച്ചാ സ്വർഗമാണ്. എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടണേ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ മൃഗങ്ങളെ ചാകുന്നത് പോലെ വെള്ളം കെട്ടാതെ കൈകാലുകൾ തടിച്ച് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി പേടിച്ച് വരണ്ടുകൊണ്ട് മരിക്കാതിരിക്കണോ, മരണവേദന കുറച്ച് കിട്ടണോ, മരണവേദന കുറച്ച് കിട്ടണോ. എന്റെ പ്രിയമുള്ളവര്, ഇരുപത്തഞ്ച് പെൺകുട്ടികളുടെ വിഭാഗത്തിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാ അടുത്ത വർഷം. എന്റെ പ്രിയമുള്ളവര്, ഇതുപോലെ ഇതിനെക്കാലം ചെയ്യണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ലക്ഷങ്ങൾ ചെലവാട്, രാപ്പകലുകൾ കടന്ന് മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് സംഘടിപ്പിച്ച പരിപാടിയാ. എന്റെ പ്രിയമുള്ളവര്, ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ, തരാ മനസ്സുണ്ടോ, തരാ മനസ്സുണ്ടോ? പൊന്നുമോനെ ഇല്ലെന്ന് പറയല്ലേ, ഇല്ലെന്ന് പറയല്ലേ? ഇല്ലാത്ത സമയത്ത് കൊടുത്ത പ്രതിഫലം ഒരുപാട് കൂടുതലാ. ഇല്ലാത്ത പടാ കൊടുക്കുന്നത്, വെള്ളപ്പള് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലമാ ഇല്ലാത്തപ്പോൾ കൊടുക്കുന്നത്. വെറുതെ കൊടുക്കണ്ട. പാവപ്പെട്ട പെൺകുട്ടികളെ വിഭാഗപ്രായം കടിഞ്ഞിട്ട് ബഹുമാനായി ഇമാമ് പറഞ്ഞില്ലേ, തന്റെ കൂടപ്പുറപ്പുകൾ മൂന്ന് സഹോദരിമാർ അവരുടെ വിവാഹം നടക്കാ, കഴിഞ്ഞ വർഷം 6666 രൂപ സദക്ക കൊടുത്ത പെണ്ണിന്റെ വാർത്ത. എന്റെ പ്രിയമുള്ളവര്, പറയുന്നത് ഞാനും നിങ്ങളും കേട്ടവരാ. എന്റെ പ്രിയമുള്ളവര്, പൈസ വാങ്ങാ മനസ്സില്ലാതെ എങ്ങനെ വാങ്ങണമെന്ന് കരുതിയിരിക്കുമ്പോ ഉസ്താവേ ഇത് ഞാൻ നേർച്ച ചെയ്തതാ. എന്റെ പ്രിയമുള്ളവരെ, കോടീശ്വരന്മാര് കൊടുക്കാത്ത സമയത്ത് എന്റെ പ്രിയമുള്ളവരെ കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? ഇന്ന് രാത്രി ഇവിടെ നിന്നൊരു സദക്ക കൊടുത്ത് പിരിയുകയാണ്. വീട്ടിൽ കടന്നു ചെന്നു, വീട്ടിൽ കടന്നു ചെന്നു, അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാ കടന്നു വരികയാ, റൂഹ് പിടിക്കാ കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിക്കാൻ തുടങ്ങി, റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല, കടന്നു പുളയുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്? നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലേ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അസ്റായിൽ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا في الجنة. മരണവേദന സഹിക്കാൻ കഴിയാതെ കരയുന്നവനോട് അസ്റായീൽ ചോദിക്കുകയാ, വേദനിക്കുന്നോ? നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലേ? എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? പൊന്നുമോനെ നോക്കടാ, നീ കൊടുത്ത സദക്കയുടെ പ്രതിഫലമാണ്. ഇതാണടാ സ്വർഗ്ഗൾ, ഇതാണടാ സ്വർഗ്ഗൾ. പാപപ്പെട്ട രോഗികൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, വിവാഹപ്രായം കഴിഞ്ഞ മക്കളുടെ വിവാഹ സ്വപ്നത്തിന് വേണ്ടി നീ കൊടുത്ത ചെറിയ സദക്കയുടെ കൂലിയാടാ. നോക്കണാമോരേ, ഇതിൽ
ലേക്ക് നോക്കിയാ മരണവേദന അറിയില്ല അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ രണ്ടാമത്തെ പ്രതിഫലമുണ്ട് ഈ സദക കൊടുക്കുന്നവർക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമുണ്ട് നാളെ പ്രിയമുള്ളവരെ ഇവിടെ തരീകോട് പള്ളിയുടെ ഖബർസാറിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങളുടെ മുഴുവനും എഴുതേറ്റി വരുമ്പോൾ പട്ടികളുടെയും പന്നികളുടെയും കഴുതയുടെയും പേപ്പട്ടികളുടെയും പിണ്ടാരങ്ങളിൽ കൊടി കൊട്ടി വെച്ച് ഇടഞ്ഞ നടന്നും കുച്ചരോഗികളെ പോലെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് നാൽപ്പത്തിയൊന്ന് വിഭാഗത്തിലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം ഖബറിനകത്ത് നിന്ന് എഴുതേറ്റി വരുമ്പോ ഒരു വിഭാഗമുണ്ടല്ലോ ഒരു വിഭാഗമുണ്ടല്ലോ ഖബറിനകത്ത് എഴുന്നേറ്റ പറവുകളെ പോലെ പറക്കുകളാ പാതിരാത്രി പരിമിച്ചു കൂടിയ പെണ്ണ് പെൺകുട്ടികളുടെ വേദന എന്താണെന്ന് നിനക്കറിയാ വിഭാഗപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാത്ത ഒരു പെണ്ണിന്റെ വേദന ഒരു പെണ്ണിനല്ലേ അറിയോ പൊന്നുമോള് നാളെ പടച്ചവന്റെ പരലോകത്ത് കൂടെ അല്ലാഹുവേ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത വസറയുണ്ടല്ലോ തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ വാപ്പ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ കൂടെ കടന്നവള് എതിരാകുന്ന ദിവസമുണ്ടല്ലോ കൈ സംസാരിക്കുന്ന ദിവസമുണ്ടല്ലോ കാല് സംസാരിക്കുന്ന ദിവസമുണ്ടല്ലോ മക്കളുമ്മയ്ക്ക് നരകം കൊടുക്കണമെന്ന് പറയുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസത്തില് പടച്ചവന്റെ പരലോകത്ത് കൂടെ അല്ലാഹുവേ മഹ്ശറിലൂടെ ഒരു വിഭാഗം പറക്കുകയാണ് ഒരു വിഭാഗം പറക്കുകയാണ് അല്ലാഹുവേ പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയിരിക്കുമ്പോ ഹസിനുൽ ജന്നാ മലക്ക് ചോദിക്കുകയാ നിങ്ങളാരാ നിങ്ങളാരാ അല്ലാഹുവേ മലക്ക് ചോദിക്കുന്നു ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാത് ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സിറാത്ത് കടന്നോ എന്റെ പ്രിയമുള്ളവരെ ആ വിഭാഗത്തിന് പെടണോ എന്റെ പ്രിയമുള്ളവരെ മരിക്കുന്ന സമയത്ത് നിന്റെ വാപ്പ പോയപ്പോ എന്തെങ്കിലും കൊണ്ടുപോയോ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മ ഒരുപാട് സ്വർണ്ണമിട്ടവളാണല്ലോ എന്ത് കൊണ്ടുപോയി മോളെ നിന്റെ ഉമ്മ മൂന്ന് കത്തം തുണിയല്ലാതെ എന്തെങ്കിലും കൊണ്ടുപോയോ ഗൾഫിൽ കടന്ന് സമ്പാദിച്ചു വെച്ച വീട് ഇവിടെയുണ്ടല്ലോ വാപ്പ ഇട്ടിരുന്ന വസ്ത്രം ഇവിടെയുണ്ടല്ലോ എല്ലാം ഇവിടെ വെച്ചിട്ട് പോയെങ്കില് ഞാനും അങ്ങനെ പോകണ്ടവരാ നിങ്ങളും അങ്ങനെ പോകണ്ടവരാ അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പെങ്ങളോട് സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല സ്വർണ്ണമിടാത്ത ഒരൊറ്റ പെണ്ണ് പോലും ഈ സദസ്സിലില്ല പെങ്ങളെ സ്വർഗമാണോ വലുത് സ്വർഗമാണോ വലുത് തീരുമാനിക്കു പൊന്നുമോള് സ്വർഗമാണോ വലുത് സ്വർണമാണോ വലുത് തീരുമാനിക്കു പൊന്നുമോള് സ്വർണമാണ് വലുതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചോ പൊന്നുമോള് ഇല്ല ഉസ്താദ് സ്വർഗമാണ് വലുത് സ്വർഗമാണ് വലുത് മരിക്കുന്ന സമയത്ത് അതെനിക്ക് കണ്ടിട്ട് മരിക്കണം ഉസ്താദ് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഊരിക്കൊടുക്ക പൊന്നുമോള് മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണം ബാബാ നിന്റെ മക്കൾ പോലും വെള്ളം തരാൻ അടുത്തുണ്ടാകണമെന്നില്ല ലായിരാഹ ഇല്ലല്ല പറഞ്ഞു തരാൻ ഒരാളെങ്കിലും ഉണ്ടാകണമെന്നില്ല എന്റെ പ്രിയമുള്ളവര് അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈ മാറോടുകൂടി സ്വർഗത്തിന്റെ ചിത്രം കണ്ട മരണവേദന അറിയാതെ ലായിരാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുണ്ട് ഒരു സദക്ക ചോദിക്കുകയാ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങളെ തന്നാലും ഒന്നുമില്ല തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല പക്ഷേ ഇതുപോലെ ഒരു അവസരം കിട്ടിയിട്ട് ആയിരക്കണക്കിന് അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ എന്റെ മുന്നിൽ കിട്ടിയിട്ട് ഞാൻ ചോദിക്കാതെ പിരിയുന്നത് നല്ലതല്ലോ അതുകൊണ്ടൊരു സദക്ക ചോദിക്കുകയോ മലിക്കുല്ല ജബ്ബാറായ അല്ലാഹു ഈ ആയിരക്കണക്കിന് അടിമകളില് സ്വർഗത്തിന്റെ അവകാശികള് സ്വർഗത്തിന്റെ അവകാശികള് നീ തെരഞ്ഞെടുക്കണേ അല്ലാ ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ